ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് MPL ഗെയിമിംഗ് ആപ്പ്. ഈ ആപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ ഗെയിം കളിച്ചുകൊണ്ട് തന്നെ ഒരുപാട് കാശുണ്ടാക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഗെയിംസ് നിങ്ങൾക്ക് കാണാം. ക്രിക്കറ്റ്, പബ്ജി, ഫ്രൂട്ട് ചോപ്പ്, ഫ്രൂട്ട് ആർട്ട് എന്നിങ്ങനെ ഒരുപാട് കളികളുണ്ട് ഇതിൽ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ പബ്ജി ഇപ്പോഴത്തെ ഫേമസ് ഗെയിമാണല്ലോ പബ്ജി. അപ്പോൾ നമ്മൾ ഈ പബ്ജി കളിക്കുമ്പോൾ നമുക്കിതിൽ റൂമൊക്കെ ഓൾറെഡി അവർ ക്രിയേറ്റ് ചെയ്യും. നമുക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈം ആകുമ്പോൾ നമുക്ക് അവർ എൻ്റെ റൂം നമ്പറും അതുപോലെ പാസ്വേഡും നമുക്ക് തരും. ഇതിൽ നമ്മൾ ഐ ഡി കൊടുക്കണം. കളിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ കളിച്ച് ബാക്കി ഉണ്ടെങ്കിൽ 50 രൂപ കിട്ടാനുള്ള ചാൻസ് ഇതിലുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇതേപോലെ ഫ്രൂട്ട് ആർട്ട്, ഫ്രൂട്ട് ഷോപ്പ് അങ്ങനത്തെ ഗെയിംസും. ഇതിൽ വേണമെങ്കിൽ കാശ് കൊടുത്ത് കളിക്കും ചെയ്യാം, അതുപോലെ ഫ്രീ ആയി കിട്ടുന്നുണ്ട്, ഫ്രീ ആയിട്ടും കളിക്കാം. ഓക്കെ, കാശ് കൊടുത്ത് കളിക്കാൻ 3 രൂപ ഇറക്കി കഴിഞ്ഞാൽ 12 രൂപ വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ രണ്ടാമത്തെ കളി ഇതേപോലെ തന്നെയാണ്. ഇതേപോലെ വേറെ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അരമണിക്കൂർ കൂടുമ്പോൾ കളിക്കാൻ പറ്റുന്ന കളികളുണ്ട്. അരമണിക്കൂർ കൂടുമ്പോൾ ഓരോ കളികൾ വരും. ഇതുപോലെ ടൂർണമെൻറ്റ് രണ്ട് പേര് വെച്ചിട്ട് അരമണിക്കൂർ കൂടുമ്പോൾ, ഇപ്പോൾ ഇതിൽ ഫ്രീ ആയിട്ട് കളിക്കുന്നത് ഫ്രീ ആയിട്ട് കളിക്കാം. ഇതിലിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ 10 രൂപ ഇറക്കി കഴിഞ്ഞാൽ ആ രണ്ട് പേരിൽ അരമണിക്കൂർ ഫുൾ കളിക്കാം നമുക്ക്. അരമണിക്കൂറിൽ ഒരുപാട് എത്ര കളി കളിക്കാൻ പറ്റും അത്ര കളിക്കാം. അതിൽ നിങ്ങൾക്ക് ഹൈ സ്കോർ കിട്ടുന്നത് എത്രയാണോ അതായിരിക്കും നിങ്ങളുടെ പോയിൻ്റ് ആയിട്ട് എടുക്കുന്നത്. ആ ഹൈ സ്കോർ ഒരിക്കലും ചേഞ്ച് ആവില്ല. ഹൈ സ്കോർ കിട്ടുന്നത് എപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ റാങ്ക് കുറഞ്ഞ് പോയാലും കുഴപ്പമില്ല, ഹൈ സ്കോർ ആയിരിക്കും എപ്പോഴും പരിഗണിക്കുന്നത് അരമണിക്കൂറിനുള്ളിൽ. അപ്പോൾ ആ കിട്ടുന്ന ആൾക്ക് ആ 17 രൂപ എന്തായാലും കിട്ടി. ഓക്കെ, പിന്നെ ഫ്രീ ആയി കളിക്കുന്നവർക്ക് ഫ്രീ ആയി കളിക്കാൻ കഴിയുക. അതേപോലെ 4000 കളിച്ച് കളിക്കണോ 4000 കളിച്ച് കളിക്കാം ധൈര്യമുണ്ടെങ്കിൽ. അതുപോലെ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ എന്താ പറയുക സ്പേസ് ബ്രേക്കർ അങ്ങനത്തെ കളികളും. ഇത് നിങ്ങൾക്ക് അതുപോലെ 10 കടി ഇറക്കിയാൽ 17 കടി. ഇതുപോലെ 2 പേര് വെച്ച് കളി അരമണിക്കൂർ വെച്ച് ഓരോ കളികൾ വരും. ഓക്കെ, പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ക്വിസ് ടൂർണമെൻറ്റ്സ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഇതിൽ ഓൾറെഡി ഞാൻ ഒരു കളി കളിച്ചിട്ടുണ്ട്, അതിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കി കാണാം. അപ്പോൾ ഇതൊരു ഇനിയൊരു 15 മണിക്കൂർ കൂടെ ബാക്കിയുണ്ട്. 15 മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് 3 രൂപ കിട്ടും. ഇതിപ്പോൾ ഓൾറെഡി ഒരു നമുക്ക് അധികം നേരം കളിക്കുന്നത് വേണ്ട, ഒരു 3 അറ്റംപ്റ്റ്സ് കിട്ടും നമുക്ക്. അതിൽ 3 അറ്റംപ്റ്റ്സ് നിങ്ങൾക്ക് അടിയിൽ കാണാം. 3 അറ്റംപ്റ്റ്സ് അത് 3 ലവ് ചിഹ്നം വേണ്ട. അതിൽ ആ 3 അറ്റംപ്റ്റ്സ് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രയും ഫാസ്റ്റായിട്ട് പറയുന്നു അത്രയും ഫാസ്റ്റിൽ നമ്മൾ അതിലുള്ള ഉത്തരങ്ങൾ. ബോളിവുഡ് ആക്ടേഴ്സിനെ പറ്റിയാണ് കൂടുതൽ ചോദിക്കുന്നത് അതിൽ ചോദ്യങ്ങൾ. ഇന്ന ആക്ടർ ആരാണ് എന്നിങ്ങനെ ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നതാണ് എങ്ങനെയാണെന്നത്. ഓക്കെ, അത് നമ്മൾ കേട്ടാണെങ്കിൽ നമുക്കിപ്പോൾ 3 രൂപ വേണമെങ്കിൽ 3 രൂപ കിട്ടും. ചിലപ്പോൾ 5 രൂപ കിട്ടുന്നവർ 5 രൂപ കിട്ടും, നമ്മുടെ ഭാഗ്യം അനുസരിച്ചിരിക്കും. ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിക്കാം ഇതിൻ്റെ നമുക്ക് ക്യാഷ് എത്ര ഉണ്ടെന്നുള്ളത്, ടോട്ടൽ ക്യാഷ് ബാലൻസ് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് 177 രൂപയാണ് ടോട്ടൽ ക്യാഷ് കാണിക്കുന്നത്. ഇത് വ്യൂ ട്രാൻസാക്ഷൻ വഴി നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ കാണാം നമ്മളെത്ര കളിക്ക് കാശ് എത്ര മുടക്കി എന്ന കാര്യങ്ങളൊക്കെ. ഇതിൽ വിന്നിങ് ക്യാഷ് എന്ന് കാണുന്ന ക്യാഷാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. ഡെപ്പോസിറ്റ് ക്യാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ ആഡ് ചെയ്യുന്ന ക്യാഷാണ്. പിന്നെ അതുപോലെ ബോണസ് ക്യാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് കളിച്ച് കിട്ടുന്ന കാശും അതുപോലെ തന്നെ നമ്മൾ ചില ക്യാഷ് ബാക്ക് ഓഫറുകളൊക്കെ വരും. അങ്ങനെയൊക്കെ നമ്മൾ ഡെപ്പോസിറ്റ് ക്യാഷ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് ഓഫറുകൾ കിട്ടും. ആ ക്യാഷൊക്കെയാണ് ബോണസ് ക്യാഷിൽ കാണിക്കുന്നത്. അതിൽ വിഡ്രോ ക്യാഷിലുള്ളത് മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ, അത് നമ്മുടെ വിന്നിങ് ക്യാഷാണ്. ഓക്കെ, വിന്നിങ് ക്യാഷ് മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെന്താണ്, പിന്നെ ഈ ക്യാഷ് നമുക്ക് വിഡ്രോ ചെയ്യണം എങ്ങനെയാണ് കാണിച്ചു തരാം. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള 21 രൂപീസാണ് ഉള്ളത് ഇപ്പോൾ എൻ്റെ കയ്യിൽ. ഇതിപ്പോൾ ഞാൻ 1 രൂപ വിഡ്രോ ചെയ്യണമെങ്കിൽ 1 രൂപ ഇവിടെ കൊടുക്കുക, അതിന് ശേഷം ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ പേടിഎം കളിക്കുക. നമുക്ക് ഏതൊക്കെ വേണ്ടത് വെച്ചാൽ നമ്മുടെ സൗകര്യം അനുസരിച്ച് ഏതൊക്കെ അയച്ചു കൊടുക്കാം. ഇത് വിഡ്രോ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആവുന്നതാണ്. ജെന്യൂൻ ആയിട്ടുള്ള ആപ്പാണ്, നമുക്ക് ധൈര്യമായി ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണം. ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് എമൗണ്ട് കൊടുക്കുക, അതിനുശേഷം പേ പണ്ടുണ്ടെങ്കിൽ ഉണ്ടോ അതുപോലെ കൊടുക്കുക നമ്മൾ. ഓക്കെ, നമുക്ക് പേടിഎം വെച്ചാണെങ്കിൽ പേടിഎം വഴി ഡെപ്പോസിറ്റ് ചെയ്യാം. ഉണ്ടോ അതുപോലെ പേടിഎം പേ വേണമെങ്കിൽ കാർഡ് വെച്ച് വേണമെങ്കിൽ കാർഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. നെറ്റ് ബാങ്കിങ് വേണമെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴി ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാം. അതുപോലെ അതിൽ നമുക്ക് ഇതുപോലെ പല പല ടൂർണമെൻറ്റ്സ് ഉണ്ട്. ടൂർണമെൻറ്റ്സ് ഇതുപോലെ നമുക്ക് 50 രൂപ വെച്ചിട്ടുള്ള കളി, വലിയൊരു കളികളൊക്കെ. ഇപ്പോൾ ടൂർണമെൻറ്റ്സ് കളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഫ്രീ ഉള്ളതുകൊണ്ട് ചില നിങ്ങൾ ഫ്രീ ആയിട്ട് ടൂർണമെൻറ്റ്സ് ഉണ്ടാവും. ഇതിപ്പോൾ 50 രൂപ കളിയാണെന്നുള്ളത്, 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പ്രൈസ് ഉണ്ടാവും. ഇത് ഇന്ന റാങ്കിൽ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ ഇത്ര പ്രൈസ്, 1 ഫസ്റ്റ് റാങ്ക് കിട്ടി കഴിഞ്ഞാൽ 9000, സെക്കൻഡ് റാങ്ക് 7500, 301-ൻ്റെയും 500-ൻ്റെ ഇടയിലാണെങ്കിൽ 50 രൂപ, 201-ൻ്റെയും 300-ൻ്റെയും റാങ്കിൻ്റെ ഇടയിലാണെങ്കിൽ 100 രൂപ. അങ്ങനെയാണ് ക്യാഷ് ലഭിച്ചിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾ നല്ലപോലെ കളിക്കുകയാണെങ്കിൽ അതുപോലെ ഹൈ സ്കോർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കാശ് കിട്ടുന്നുണ്ട്. 100% ഉറപ്പുള്ള കാര്യമാണ്. അത്രയും ജെന്യൂൻ ആയിട്ടുള്ള ആപ്പാണ്. ഇപ്പോൾ നമ്മുടെ ഞാൻ തന്നെ ഇപ്പോൾ കുറച്ച് സൈഡിൽ കളിച്ചിട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ഒരു അത്യാവശ്യം കാശ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങളുടെ ഭാഗ്യം സജ്ജിക്കും ടൂർണമെൻറ്റ് കളിക്കുമ്പോൾ. എന്തായാലും ഇതിൽ ധൈര്യം നിങ്ങൾക്ക് കളിക്കാം. അപ്പോൾ ട്രൈ ചെയ്തൊക്കെ നിങ്ങൾ ഓക്കെ. എന്തായാലും നല്ലൊരു അപ്ലിക്കേഷനാണിത്. കളിച്ചുകൊണ്ട് കാശ് ഉണ്ടാക്കാം നമുക്ക്. ഓക്കെ, താങ്ക് യു.